ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ പൊറിഞ്ചു മറിയാൻ ജോസ് എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ടീം അഗൈൻ ബാക്ക് വിത്ത് എ മൂവി നെയിം കോൾഡ് ആന്റണി. ഈ സിനിമയെ പറ്റി പറഞ്ഞതിനായിട്ട് മുമ്പായിട്ട് ജോഷി എന്ന് പറഞ്ഞ ഡയറക്ടറെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വർഷങ്ങളായി അദ്ദേഹം സിനിമ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്, പണ്ട് കാലം മുതൽക്കേ തുടങ്ങി ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടം വരെ സിനിമ ചെയ്യുന്ന മലയാളത്തിലെ ഓരോരോ ഡയറക്ടർ എനിക്ക് തോന്നുന്നു ജോഷി മാത്രമാണ്. കാരണം നമ്മൾ ആലോചിച്ച് നോക്കൂ, പണ്ട് കാലത്തെ കാലഘട്ടത്തിലുള്ള സിനിമകൾ ചെയ്തിട്ട് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രേക്ഷകരാകെ മാറി. കാരണം അവരുടെ വ്യൂവിങ് പേഴ്സ്പെക്റ്റീവും കാര്യങ്ങളും അവർ കാണുന്ന സിനിമകളൊക്കെ മാറി. ഓൾസോ സിനിമയിലുള്ള ടെക്നിക്സും കാര്യങ്ങളും രീതികളൊക്കെ മാറി. ഈ കാലഘട്ടത്തിലെ മാറ്റങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് പിടിച്ചു നിന്ന് ഇപ്പോഴും സ്റ്റിൽ സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. സോ ജോഷി എന്ന് പറഞ്ഞ ഡയറക്ടർക്ക് വലിയൊരു സല്യൂട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിലും നിന്നുകൊണ്ട് ഇത്രയും നല്ല നല്ല സിനിമകൾ ചെയ്യുന്നതിൽ. പൊറിഞ്ചു മറിയാൻ ജോസ് എന്ന് പറഞ്ഞ സിനിമ അതിഗംഭീര സിനിമയായിരുന്നു. ഞാൻ രണ്ട് പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള പടമാണ്. എൻ്റെ അപ്പച്ചനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ സിനിമ ടി വിയിൽ വന്ന് വെച്ചിരുന്ന് ഇങ്ങനെ ഇരുന്ന് കാണും, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ ഒരു സിനിമ ഒരു ലെവലിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് ആൻ്റണിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൊറിഞ്ചു മറിയം ജോസിൻ്റെ ലെവലിലോട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലായിട്ട് ആൻ്റണിയെ പറ്റി പറയാനായിട്ടുള്ളത്. എന്ന് കരുതി സിനിമ ഒരു മോശം സിനിമയല്ല. സോ സിനിമ എങ്ങനെയാണെന്നുള്ളതിൽ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. യു വാച്ചിങ് സ്റ്റീസ് യൂസ് ഇറ്റ്സ് മീ സ്റ്റീവ്. ആൻ്റണി എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു അവറാൻ സിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഒരു അവറാൻ സിറ്റി എന്ന് പറയുന്നൊരു മലമ്പ്രദേശമാണ്. അവിടെ ആൻ്റണി എന്ന് പറയുന്ന ഒരു നന്മയുള്ളൊരു ഗുണ്ടയുണ്ട്. അങ്ങനെ തന്നെ പറയണം, കാരണം കുറച്ച് നന്മയുള്ള ഒരു ഗുണ്ടയാണ് ആൻ്റണി. സാത്താനാണ്, ഓൾസോ പുണ്യാളനാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആളുടെ ചുറ്റിപ്പറ്റി കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. സുഹൃത്തായിട്ടുള്ള ഒരു അച്ഛനുണ്ട്, ഒരു മൂന്നാല് സുഹൃത്തുക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു നന്മയുള്ള ഒരു ഗുണ്ട. ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ അനാഥിയായിട്ടുള്ളൊരു പെൺകുട്ടി ആണ് കല്യാണി പ്രിയദർശൻ്റെ ക്യാരക്ടർ അന്ന എന്നാണ് പേര്. സാഹചര്യത്തിൽ ഒരു ഗാർഡിയനായിട്ട് മാറേണ്ടി വരുന്നു. തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് സിനിമയിലൂടെ പറഞ്ഞു പോകുന്നത്. ഇനി കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറായി പോകുന്നുള്ളത് കൊണ്ടാണ് ഞാൻ അധികം പറയാത്തത്. കാരണം ട്രെയിലറിൽ തന്നെ കാര്യമായിട്ട് സിനിമയെ പറ്റി അധികം റിവീൽ ചെയ്യിപ്പിക്കുന്നില്ല. കാരണം റിവീൽ ചെയ്യിപ്പിച്ച സ്പോയിലർ ആവുന്ന സെൻസ് ഇതൊരു ഗംഭീര സ്റ്റോറിയായിട്ടൊന്നല്ല, ഒരു ടിപ്പിക്കൽ സ്റ്റോറിയാണ് സിനിമയിലൂടെ പറയുന്നത്. വലിയ പുതുമകളോ കാര്യങ്ങളോ ഒന്നും തന്നെ സ്റ്റോറിയിലില്ല. ടിപ്പിക്കലായിട്ട് വളരെ ഫ്ലാറ്റായിട്ടുള്ള ഫുള്ളി പ്രെഡിക്റ്റബിളായിട്ട് സ്റ്റോറി ഞാനായിട്ട് പറയേണ്ടതെന്ന് കരുതിയിട്ടാണ്. സിനിമയിൽ എടുത്തു പറയത്തക്ക സംഭവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജോജു ജോർജ്, ചെമ്പൻ വിനോദ്, കല്യാണി പ്രിയദർശൻ, ഓൾസോ വിജയരാഘവൻ ഇവരുടെ പ്രകടനങ്ങളാണ് ഗംഭീരമായിട്ടുള്ളത്. ജോജു ജോർജ് കിട്ടിയ വേഷം അടിപൊളിയായിട്ട് ചെയ്തു. ആ ഒരു ഒരു പവർ കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് അത് ഫീൽ, നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. പൊറിഞ്ചും പറയും ജോസ് ആണെന്നുണ്ടെങ്കിലും മറ്റു സിനിമകളാട്ടുന്നുണ്ടെങ്കിലും അത് ഇമോഷണൽ ട്രാക്ക് ആയാലും ശരി അല്ലാണെങ്കിലും ശരി, ശരിക്കും നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഒരു നോട്ടത്തിലും കാര്യങ്ങൾ ഇറങ്ങി വരുന്ന വരവിലൊക്കെ നമുക്ക് ഞങ്ങൾ ഒരു ഒരു ഭയങ്കര ഒരു ഫീല് നമുക്ക് കിട്ടും. ഓൾസോ കല്യാണി പ്രിയദർശൻ ഒരു ബോക്സറാണ്. അപ്പോൾ നല്ല ഫൈറ്റ് ആക്ഷൻ സീക്വൻസുകളൊക്കെ ഒരുപാട് സിനിമയിലുണ്ട്. അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് മനസ്സിലാവും. നമുക്ക് ചിലവർ കാണുമ്പോൾ ചില സ്ത്രീ കഥാപാത്രങ്ങൾ ഒരു ലേഡി ആക്ടർ ഒരു ആക്ഷൻ സീക്വൻസിലോട്ട് വരുമ്പോൾ ഇവരെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ, ഇത് ഭയങ്കര ഓവറായി പോയല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ ഈ ഒരു സിനിമയിൽ അങ്ങനെയല്ല. ഇത് കല്യാണി പ്രദർശനെ കൊണ്ട് അവൻ ഇടിച്ചിടാൻ പറ്റും എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കൺവിൻസിങ് ആയിട്ടുള്ള നല്ലൊരു ആക്ഷൻ സീക്വൻസ് കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചെമ്പൻ വിനോദ് അത് അടിപൊളിയായിട്ട് ചെയ്യുന്നൊരു അച്ഛൻ കഥാപാത്രമാണ്. കുറച്ച് കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ കോമ്പിനേഷൻ സീൻസ്, ജോജു ജോർജ് വേഴ്സസ് ചെമ്പൻ വിനോദിൻ്റെ കോമ്പിനേഷൻ സീൻസ് ആണെങ്കിലും കല്യാണി പ്രിയദർശൻ വേഴ്സസ് ജോജു ജോർജിൻ്റെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ നല്ല പ്രകടനമായിട്ട് തോന്നിയിട്ടുള്ളത് വിജയരാഘവൻ്റെ പ്രകടനം. കുറച്ച് നേരം ഉള്ളതെന്നുണ്ടെങ്കിലും നല്ലൊരു നമുക്ക് ആ ഒരു ഓർമ്മയിൽ നിൽക്കുന്നൊരു ക്യാരക്ടറായിട്ടാണ് തോന്നിയത്. നൈല ഉഷ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും അത്ര ഒരു പൊറിഞ്ചു മറയും ജ്യൂസ് പോലത്തെ അത്ര ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജസ്റ്റ് വന്ന് പോകുന്നതിനപ്പുറത്തേക്കായിട്ട് നൈല ഉഷയ്ക്കുന്ന മാത്രമല്ല സിനിമയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവരൊന്നും സിനിമയിൽ അധികം പരിഗണിച്ചില്ലാത്ത പോലെയാണ് തോന്നിയത്. കാരണം അങ്ങനെയാണ് ആ ഒരു സിനിമയുടെ ആ ഒരു രീതി പോകുന്നത്. ഒരു വില്ലൻ കഥാപാത്രത്തിൽ തന്നെ ശരിക്കൊരു കാര്യമായിട്ട് അങ്ങനെ ഒരു വലിയൊരു ഭീകര കഥാപാത്രം എന്നുള്ള പോലെ അങ്ങോട്ട് തോന്നിക്കണേ ഇല്ല. ഒറ്റ ഷോട്ടൊക്കെ കാണിച്ചിട്ട് വലിയ സംഭവം തോന്നിക്കും, പിന്നീട് അങ്ങോട്ട് ഒരു വലിയ പോലെയായി മാറുന്ന രീതിയിലുള്ള ഒരു വില്ലൻ കഥാപാത്രം ഒക്കെ ആയിട്ടാണ് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കുഞ്ഞനായിട്ടുള്ള കുഞ്ഞൻ വില്ലനൊക്കെ വരുന്നുണ്ട്. അവിടെയൊക്കെ വരുമ്പോഴാണെങ്കിൽ ഈ സിനിമയുടെ ഒരു പ്രശ്നമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പ്രശ്നത്തെ പറ്റിയൊക്കെ പറയാം. ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ജെയ്ക്സ് ബിജോയുടെ നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയിൽ ഒരുപാട് സീൻസ് എലവേറ്റ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ആൻ്റണി എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ ട്രാക്കും കാര്യങ്ങളൊക്കെ സിനിമയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ നന്നായിരുന്നു. സിനിമോഗ്രാഫിയും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഒരുപാട് ഷോർട്സ് സിനിമയിലുണ്ട്. ഞാൻ സിനിമ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ എന്തോരോ ഷോർട്സാണ് വെച്ചിരിക്കുന്നത്. ഒരു ഒരു സീൻ തന്നെ ഒരു മിനിറ്റിൽ തന്നെ ഒരു 10-20 ഷോർട്സ് കാണിക്കും. അതായത് ഇപ്പോൾ പല പല ആംഗിളിൽ നിന്നുള്ള ഷോർട്സുകൾ കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നു. എനിക്കത് ഇഷ്ടമാണ്. സംതിങ് ആ ഒരു ഇൻറ്റൻസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ, അത് ജോഷി സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് മേ ബി അതൊക്കെ ഇഷ്ടപ്പെടും. എനിക്ക് ഞാനത് എൻജോയ് ചെയ്തു, എനിക്ക് കൊള്ളായിരുന്നു എന്നുള്ളതാണ് പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സിനിമ ഇത്രയൊക്കെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും നെഗറ്റീവായിട്ട് വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് സിനിമയുടെ സ്ക്രിപ്റ്റ് തന്നെയാണ്. കാരണം
സ്ക്രിപ്റ്റ് ഭയങ്കര ഫ്ലാറ്റാണ്. സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് ഇത് എങ്ങനെ അവസാനിക്കും എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു കുറച്ചുകൂടി നീങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും. ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലാറ്റായിട്ടുള്ള ക്ലൈമാക്സ്, ഒരു തരത്തിലും വാവ് എലമെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ക്ലൈമാക്സ് എന്നല്ല, സിനിമയിൽ ഉടനീളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാവ് എലമെൻറ്റ്സ്, ഒരു വാവ് ഫാക്ടർ സിനിമയിൽ ഇല്ല. സിനിമ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് ഇങ്ങനെ പോകുന്നൊരു സിനിമയാണ്, ജസ്റ്റ് ഇങ്ങനെ അപ്പോൾ ഡൗൺ അങ്ങനെയൊന്നുമില്ല. ഫ്ലാറ്റായിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ അത്യാവശ്യം കൗണ്ടറുകൾ വരുന്നുണ്ട്, കുറച്ച് ഇമോഷൻ സീൻസ് വരുന്നുണ്ട്, കുറച്ച് ആക്ഷൻ സീൻസ് ഉണ്ട്. ഓക്കെ, ഇതന്നെ ഇങ്ങനെ അങ്ങനെ തന്നെ പോകും അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് സിനിമ നമുക്ക് കാണുമ്പോൾ സംതിങ് നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സീൻസ് ഓർക്കുമ്പോൾ അങ്ങനെ ഗംഭീരം എന്ന് പറയുന്ന കുറച്ച് സീനുകളൊന്നുമില്ല. ഇവരുടെ കുറച്ച് മൊമെൻസുകൾ കാര്യങ്ങളാണ്, അതൊരു വാവ് ഫാക്ടർ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സിനിമയിൽ കുറേയധികം കാര്യങ്ങൾ ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി വിജയരാഘവൻ്റെ ഒരു ക്യാരക്ടറിന് കാഴ്ചയില്ല അറ്റ് പ്രസൻറ്റ്, പക്ഷേ പാസ്റ്റിൽ കാഴ്ചയുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്നൊന്നും കാണിച്ചിരുന്നില്ല. അങ്ങനെ കുറേ കുറേ ക്യാരക്ടേഴ്സിൻ്റെ കുറച്ച് സ്റ്റോറികൾ കാര്യങ്ങളൊക്കെ ഇൻകംപ്ലീറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ കുറച്ച് ആളുകൾ പെട്ടുകിടക്കുന്നുണ്ട്. ക്ലൈമാക്സിലായിരിക്കുമ്പോൾ ഈ ക്യാരക്ടേഴ്സൊക്കെ ഇപ്പോൾ എന്ത്, അവർക്കൊരു ഒരു കംപ്ലീറ്റ്നെസ് കൊടുക്കാൻ, അവരെ അവിടെ എങ്ങനെയാണ് അവിടെ ഉള്ളത്, അങ്ങനെ തന്നെ നിർത്തിയ പോലെയൊക്കെ തോന്നി. പിന്നെ കുറേ കാര്യങ്ങൾ ലോജിക്കലായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ലോജിക്കാലിറ്റി നോക്കുന്നത് ശരിയാണോ എനിക്കറിയില്ല, പക്ഷേ എങ്കിലും ഇതിൽ ചില കാര്യങ്ങൾ ലോജിക്കലായിട്ട് നോക്കണ സമയത്ത് ചില കാര്യങ്ങൾ ഒരു ലോജിക്കലായിട്ട് കൺസിഡർ ചെയ്യാതെ പോയി. കോളേജിൽ ഗുണ്ടകൾ വിട്ട് കുട്ടികൾ തല്ല എന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് കൊലപാതകങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു, അത് ഒരു തരത്തിലും പ്രൂവ് ചെയ്യേണ്ട, അല്ലെങ്കിൽ പോലീസുകാരൊക്കെ ഗുണ്ടകളെ സഹായം പിടിക്കുക തുടങ്ങിയിട്ടുള്ള അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതിനെപ്പറ്റി ചിന്തി പറയുകയാണെങ്കിൽ കുറച്ചധികം പറയേണ്ടി വരും, പക്ഷേ അത് ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കത് ഓക്കെ കുഴപ്പമില്ല നമുക്ക്. പക്ഷേ ഇപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് ആയ പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. അത് അതിൻ്റെ ഒരു കോൺട്രഡിക്ടറി എനിക്ക് എന്തോ പോലെ തോന്നി, അങ്ങനെയായിട്ട് കോൺട്രഡിക്ടറി ആയിട്ട് കിടക്കുന്നത്, അത് കുറച്ച് ഒരു സുഖമില്ലായ്മ ഒരു തോന്നിയിരുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ആവറേജ്, ഒരു ടിപ്പിക്കൽ ജോഷി മൂവി ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒരു ഒരിക്കലും ഒരു മോശം ഒരു ബോറ് സിനിമ എന്നൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കാം, ഒരു വൺ ടൈം വാച്ചബിൾ മൂവി എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ആന്റണി എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടുള്ളത്. സോ ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും ഒന്ന് പരിഗണിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.